കേരളത്തിൽ സർവസാധാരണമായി കാണപ്പെടുന്ന ഔഷധ സസ്യമാണ് തൊട്ടാവാടി. ഫേബീസി എന്ന സസ്യ കുടുംബത്തിൽപ്പെട്ട ഈ സസ്യം ബ്രസീൽ ആണ് ജന്മദേശമെങ്കിലും ഇന്ന് ഭൂമധ്യ രേഖാ പ്രദേശങ്ങളിൽ പരക്കെ കാണപ്പെടുന്നു. ടച്ച് മീ നോട്ട്, സെൻസിറ്റീവ് പ്ലാന്റ്, ടിക്കിൾ മീ പ്ലാന്റ് എന്നീ പേരുകളിൽ തൊട്ടാൽ ഉടൻ തന്നെ ഇവയുടെ ഇലകൾ അടയുന്നത് കൊണ്ടാണ് ഈ പേരുകൾ വരാൻ കാരണം. തൊടുമ്പോൾ തന്നെ ഇലകൾ അടയുന്ന പ്രതിഭാസത്തിന് നാസ്റ്റിക് ചലനങ്ങൾ എന്ന് വിളിക്കുന്നു. ഉത്തേജനത്തിന് പ്രതികരണമായി സംഭവിക്കുന്നതാണ് ചലനങ്ങൾ. പ്രധാനമായും നാല് നാസ്റ്റിക് ചലനങ്ങൾ കാണാം. സീസ്മോ നാസ്റ്റിക് അഥവാ തിക്മോ നാസ്റ്റിക് ചലനങ്ങൾ. ഉത്തേജനത്തിന് കാരണമാകുന്നത് കാറ്റ് പോലത്തെ ഉള്ളവയാണെങ്കിൽ ഇവയെ സീസ്മോ നാസ്റ്റിക് ചലനങ്ങൾ എന്ന് പറയുന്നു. തെർമോ നാസ്റ്റിക് ചലനങ്ങൾ ചൂടിന്റെ സ്പർശനത്താൽ ഉണ്ടാകുന്ന ചലനങ്ങൾ. ഫോട്ടോ നാസ്റ്റിക് ചലനങ്ങൾ പ്രകാശ പ്രതികരണങ്ങളാണിത്. നിക്റ്റി നാസ്റ്റിക് ചലനങ്ങൾ പകലും രാത്രിയും അടിസ്ഥാനമാക്കിയുള്ള ചലനങ്ങൾ. രാത്രിയിൽ ഇലകൾ അടയുകയും വെളിച്ചത്തിൽ ഇവ റീഓപ്പൺ ആകുകയും ചെയ്യുന്നു. ഇത്തരം ചലനങ്ങളോട് തൊട്ടാവാടി പ്രതികരിക്കുമ്പോൾ കോശങ്ങൾ ബയോ കെമിക്കൽ ബയോ ഇലക്ട്രിക്കൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇലകളുടെ പീറ്റിയോളിൽ അടിഭാഗത്തുള്ള പൾവിനസ് നിന്നുമാണ് ചലനം ഉത്ഭവിക്കുന്നത്. പൾവിനസിൽ രണ്ടു തരം കോശങ്ങളുണ്ട്, എക്സ്റ്റെൻസർ സെൽ, ഫ്ലെക്സർ സെൽ. ഇവ പരസ്പരം എതിർവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോശങ്ങളിൽ ജലം നിറഞ്ഞിരിക്കുന്നു. ഈ ജലം കോശഭിത്തികളിൽ ചെലുത്തുന്ന ശക്തിയാണ് ടർഗർ പ്രഷർ. കോശങ്ങളുടെ ആകൃതി നിലനിർത്താൻ ടർഗർ പ്രഷർ സഹായിക്കുന്നു. എപ്പോഴാണോ ചെടിക്ക് സ്പർശനം അനുഭവപ്പെടുക, അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് അയോണുകൾ കോശങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. കോശങ്ങളുടെ ഉള്ളിൽ നിന്നും അയോണുകളുടെ സാന്ദ്രത കുറയുകയും പിന്നീട് പുറത്തേക്ക് അയോണുകളുടെ വർദ്ധനവ് കെമിക്കൽ ഗ്രേഡിയന്റ് ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യുന്നു. ഓസ്മോസിസ് വഴി ജലതന്മാത്രകളും കോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ബാഹ്യകോശമായ ഫ്ലോയത്തിൽ നിന്നും സൂക്രോസ് അപ്പോപ്ലാസ്റ്റ് കോശങ്ങളിലേക്ക് വ്യാപിക്കുന്നതും ഓസ്മോസ് പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു. എക്സ്റ്റെൻസർ സെല്ലിൽ നിന്നും ഓസ്മോസിസ് വഴി ജലതന്മാത്രകൾ പുറത്തേക്ക് പോകുന്നത് കാരണം ടർഗർ പ്രഷർ കുറയുന്നു. ഇത് എക്സ്റ്റെൻസർ സെൽ ചുരുങ്ങാൻ കാരണമാകുന്നു. ഇത് കാരണത്താൽ ഫ്ലെക്സർ സെല്ലുകൾ സ്ട്രെച്ച് ആകുകയും എക്സ്റ്റെൻസർ സെൽ ബെൻഡ് ആകുകയും ചെയ്യുന്നു. ടർഗർ പ്രഷർ ഉണ്ടാക്കുന്ന മാറ്റമാണ് എക്സ്റ്റെൻസർ സെല്ലുകളിൽ ഈ വളവ് സംഭവിക്കുന്നതിന് കാരണം. ഇതിനെ തുടർന്ന് ഇലകൾ അടയുന്നു. ന്യൂറോണിന് സമാനമായ ഇലക്ട്രിക്കൽ സിഗ്നൽ വഴിയാണ് തൊട്ടാവാടിയിൽ ഉത്തേജനം വ്യാപിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് തൊട്ടാവാടി ഇലകൾ അടയ്ക്കുന്നത്? ശത്രുക്കളെ തുരത്താൻ ഉള്ള മാർഗമായാണ് ഗവേഷകർ ഇത് കാണുന്നത്. ഏതെങ്കിലും പ്രാണികൾ തൊട്ടാവാടിയെ ഭക്ഷിക്കാൻ അടുത്തു വരുമ്പോൾ ദ്രുതഗതിയിൽ തൊട്ടാവാടി ഇലകൾ അടയ്ക്കുന്നു. ഇത് ചെടിയിലെ മുള്ളുകൾ പ്രാണികളുടെ നേരെ തുറന്നു നിൽക്കാൻ സഹായിക്കും. ഇത്തരം പ്രക്രിയ പ്രാണിയെ പേടിപ്പെടുത്തുന്നു. ഇനിയും അത്ഭുതങ്ങളും വൈവിധ്യവുമാർന്ന എത്രയോ സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിശയിപ്പിക്കുന്ന അറിവിലേക്ക് അവ നമ്മെ കൊണ്ടുപോകുന്നു. ഭൂമി എന്നും അത്ഭുത ലോകമാകുന്നത് ജീവജാലങ്ങളുടെ ഈ വൈവിധ്യം കൊണ്ട് തന്നെയാണ്.